തുടങ്ങാം സാധനം അവിടെ ഇരിക്കട്ടെ ചെമ്മീൻ അച്ചാർ ഇത് നമ്മുടെ കേരള ചിക്കൻ കറി കേരളത്തിൽ നമ്മ നേരെ ഹൈദരാബാദ് ചിക്കൻ ഹൈദരാബാദ് ചില്ലി ചിക്കൻ ആണ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ടിക്ക കടായി ചിക്കൻ ജിഞ്ചർ ചിക്കൻ ബട്ടർ ചിക്കൻ ഗാർലിക് ചിക്കൻ ചിക്കൻ കറി സാധാരണ ചിക്കൻ കറി ചിക്കൻ മസാല പെപ്പർ ചിക്കൻ ചിക്കൻ ചെട്ടിനാട് ചില്ലി ചിക്കൻ ഗ്രേവി ഡ്രാഗൺ ചിക്കൻ ചിക്കൻ കിഴി ദ ബീഫ് മസാല നാടൻ ബീഫ് കറി ബീഫ് റോസ്റ്റ് ബട്ടർ ബീഫ് ജിഞ്ചർ ബീഫ് നമ്മൾ ഇത് ബീഫ് ആണ് ഇവിടെ പോയാ പെപ്പർ ബീഫ് ബീഫ് കിഴി മട്ടൻ റോസ്റ്റ് ഇനി മട്ടൻ പരിപാടി ആണ് ഇനി മട്ടൻ മസാല മട്ടൻ പെപ്പർ ഫ്രൈ മട്ടൻ കറി എഗ്ഗ് കറി എഗ്ഗ് റോസ്റ്റ് എഗ്ഗ് മസാല ചില്ലി ബീഫ് കാട മസാല ഡ്രൈ ചില്ലി ചിക്കൻ അപ്പോൾ നമ്മുടെ കറികളൊക്കെ കഴിഞ്ഞു ഇനി ഡ്രൈ കുറച്ച് സാധനങ്ങളുണ്ട് അതാണ് നമ്മൾ ഇടാൻ വേണ്ടി പോണത് ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ചിക്കൻ ചില്ലി ഡ്രൈ ഫ്രൈ ഇതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് ഇങ്ങനെ ചന്തമായി വെക്കണം അതുപോലെ കാട ചില്ലി ഡ്രൈ ഫ്രൈ ഇനി നമുക്ക് ബിരിയാണി വെക്കാം മട്ടൻ ബിരിയാണി ആദ്യം മട്ടൻ തുടങ്ങാം നമുക്ക് ചിക്കൻ ബിരിയാണി ഇവിടെ നമ്മുടെ ചിക്കൻ ബിരിയാണി പാലക്കാട് മുട്ടയും കൂടി കിട്ടാറുണ്ട് ഒരു മുട്ടയുണ്ട് കാട ബിരിയാണി എഗ്ഗ് ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് എഗ്ഗ് ഫ്രൈഡ് റൈസ് ചിക്കൻ നൂഡിൽസ് എഗ്ഗ് നൂഡിൽസ് സ്ഥലം എല്ലാം തികയണ്ട ഇപ്പോൾ ഷേസ്വാൻ ചിക്കൻ നൂഡിൽസ് ഷേസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഷേസ്വാൻ എഗ്ഗ് നൂഡിൽസ് ഷേസ്വാൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് അൽഫാം ചിക്കൻ അപ്പോൾ നമ്മൾ ചിക്കൻ ബീഫ് മട്ടൻ ഇതൊക്കെ കൂടി വെച്ചപ്പോൾ തന്നെ എഗ്ഗ് സാധനങ്ങൾ കൂടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഇല നിറഞ്ഞു ഇനി നമുക്കൊരു 10-40 ഐറ്റം മീനിൻ്റെ വിഭവങ്ങൾ വെക്കാനുണ്ട് അപ്പോൾ നമുക്കിനി മീനിൻ്റെ വിഭവങ്ങൾ വെക്കാം മീൻ വിഭവങ്ങൾ ആദ്യം നമ്മൾ ഞണ്ട് റോസ്റ്റ് കൂന്തൽ തവ ഫ്രൈ കൂന്തൽ മസാല ചെമ്മീൻ മസാല തേങ്ങാപ്പാൽ ഫിഷ് കറി ഡ്രൈ ചില്ലി പ്രോൺസ് കൂന്തൽ റോസ്റ്റ് ചെമ്മീൻ പെപ്പർ ഫ്രൈ ചെമ്മീൻ തവ ഫ്രൈ കൂന്തൽ വരട്ടിയത് ചെമ്മീൻ വരട്ടിയത് പെപ്പർ കൂന്തൽ ഗാർലിക് ചെമ്മീൻ അപ്പോൾ നമ്മൾ ഏലം നിറഞ്ഞു ഇത് നമുക്ക് വെക്കാനുള്ള സ്ഥലമില്ല പക്ഷെ നമ്മൾ കുറച്ച് സാധനം നമ്മുടെ അടുത്ത് ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇതിൽ വെക്കാം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എടുത്ത് ടേസ്റ്റ് നോക്കാം ഇത് ഫിഷ് ചില്ലി ഗ്രേവി ഇത് കരിമീൻ പൊള്ളിച്ചത് കിളിമീൻ പൊരിച്ചത് അയില പൊരിച്ചത് അല്ല മത്തി പൊരിച്ചത് സ്ഥലമില്ല അഡ്ജസ്റ്റ് വെക്കാം ഫിഷ് ബിരിയാണി സ്ഥലമില്ല കേട്ടോ സ്ഥലം ശരിക്കും നിറഞ്ഞു പോയി കൂന്തൽ ബിരിയാണി ചെമ്മീൻ ബിരിയാണി അങ്ങനെ നമ്മൾ ഏത് സാധനങ്ങൾ വെച്ചപ്പോൾ ഇല ഫുള്ളായി ഇനി വെക്കാനുള്ള സ്ഥലമില്ല അപ്പം ഇനി കുറച്ച് സലാഡ് മാത്രം വെച്ച് കണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ബാക്കി സാധനങ്ങൾ നമ്മൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഓരോന്നേരം ബാക്കിയുള്ള സാധനങ്ങളും ടേസ്റ്റ് നോക്കാം അപ്പോൾ ഏകദേശം ഇതിൽ 10-90 ഐറ്റത്തോളം നമ്മൾ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്താ വേണ്ടി ചെയ്യാം ഇനി നമുക്ക് കുറച്ച് സലാഡും കൂടി വെച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കുക സംഭവം എന്താ അറിയുമോ ഇതൊക്കെ നിറഞ്ഞു